ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ വിനോദ് തോമസിനോടൊപ്പം ചേർന്ന് ശശി തരൂർ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പ്രധാനമായും ഊന്നു നൽകുന്നത് കേരളത്തിൻ്റെ വികസന മോഡൽ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന വികസന പദ്ധതി പോരായ്മകൾ നിറയുന്നു, അത് ഒരു പഴങ്കഥയാകുന്നു, അതേ തുടർന്ന് അവിടെ നിന്ന് നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതല്ലേ, ആ മുന്നോട്ട് പോകേണ്ട സാഹചര്യം എന്താണ്, അതിനുള്ള മാർഗം എന്താണ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ ലേഖനത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, ആ ലേഖനത്തിൽ കേരളം നാളെ എങ്ങോട്ട് ചിന്തിക്കണം, നാളെ എങ്ങോട്ട് ചലിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു മാർഗരേഖ എന്ന് വേണമെങ്കിൽ ഈ ലേഖനത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കും മുമ്പ് എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ ഈ ലേഖനം ഇത്ര പ്രസക്തമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ചാവിഷയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട്. അത് കേരളയിലിനെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ്. കേരളയിൽ പദ്ധതി നടപ്പാക്കേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ UDF MPമാർ ഒപ്പിട്ട നിവേദനം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ച ഘട്ടത്തിൽ ആ നിവേദനത്തിൽ ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാരണം ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് ഒരു മാസത്തോളമായി, ഒരു മാസം കഴിഞ്ഞും അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പരസ്യമായി ഇതുവരെ ശശി തരൂർ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിനെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു കത്തെഴുതുകയും ആ കത്തിന് ശശി തരൂർ ഒരു മറുപടി അയക്കുകയും ആ മറുപടിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതല്ലാതെ പരസ്യമായി അദ്ദേഹം ഒരു നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല കേരളയിൽ പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. ആ നിവേദനം കൊടുക്കുകയും ആ ചർച്ച നടക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടു മാസങ്ങളായി, ഇതുവരെയും അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ പഠിക്കാൻ അധിക സമയമൊന്നും വേണ്ട, അദ്ദേഹത്തിന് അതിൽ നല്ല ധാരണയുള്ള ആളാണ്, ലോകത്തെ എവിടെ നിന്നും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടിലെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതുവരെയും ആ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. UDFലെ മറ്റ് MPമാരെ പോലെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പോലെ, UDF നേതാക്കളെ പോലെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല, പക്ഷേ അനുകൂലിച്ചിട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം, രംഗത്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഈ പദ്ധതിക്ക് അനുകൂലമായ മനസ്സുള്ള ആളാണ് എന്ന് നാം വിചാരിക്കേണ്ടി വരും, അങ്ങനെ ചിന്തിക്കേണ്ടി വരും, പരസ്യമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരാത്തതുകൊണ്ട്. എന്നാൽ കോൺഗ്രസിലെ നേതാക്കൾ, UDF നേതാക്കൾ, MPമാർ എന്നിവരൊക്കെ പരസ്യമായി തന്നെ ഈ കേരളയിൽ പദ്ധതി എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു, അതിൻ്റെ സമര രംഗത്തേക്ക് വരുന്നു, വലിയ തോതിലുള്ള ക്രമസമാധാന നില തന്നെ വഷളാകുന്ന രൂപത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലൊന്നും കേരളത്തിലെ UDFൻ്റെ കോൺഗ്രസിൻ്റെ MPയും നേതാവുമൊക്കെയായ ശശി തരൂർ അതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായവും പരസ്യമായി പറയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ കേരളയിൽ പദ്ധതിയോടൊപ്പമാണ് എന്നാണ്. ഈ ലേഖനത്തിൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് രാഷ്ട്രീയം മാറ്റിവെക്കണം വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്നാണ്. വികസനത്തിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ചിന്തകളില്ലാതെ വികസന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കണം എന്ന നിലപാട് അന്ന് ശശി തരൂർ എടുത്തിരുന്നു. അദ്ദേഹം മാതൃഭൂമിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതുകയും ചെയ്തിരുന്നു. എല്ലാത്തിനെയും അങ്ങ് എതിർക്കുക എന്നതല്ല, അങ്ങനെ എതിർക്കുന്ന പ്രതിപക്ഷം നല്ല പ്രതിപക്ഷമല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളെ കാര്യകാരണസഹിതം വിലയിരുത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന പ്രതിപക്ഷമാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ആ ലേഖനവും വിവാദമായിരുന്നു കേരളയിൽ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ തന്നെ. എന്നാൽ ഈ ലേഖനത്തിൽ ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന ഉപതലക്കെട്ടോടുകൂടിയാണ് ഈ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. സാമൂഹ്യ ഫലങ്ങൾ, പാരിസ്ഥിതികാസൂത്രണം, പങ്കാളിത്ത ഭരണം എന്നിവ തമ്മിലുള്ള സഹവർത്തിത്വം തിരിച്ചറിയാനും അതിനനുസൃതമായി ഈ മേഖലകൾക്ക് വേണ്ട നടപടികൾ എടുക്കുവാനും പുനരുജ്ജീവിപ്പിക്കപ്പെട്ട കേരള മോഡൽ സഹായകമാകും. പുനരുജ്ജീവനത്തിനുള്ള സമയമാണിത്. നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ ലോകത്തിലേക്ക് തുറന്നിടണം.
പഴകിയ ആശയ സംഹിതകളെ മറികടക്കുകയും സുസ്ഥിര വികസനത്തിന് ആവശ്യമായ നിക്ഷേപങ്ങളും വ്യവസായ സൗഹൃദ സാഹചര്യങ്ങളും സൃഷ്ടിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം കേരളീയരോടൊപ്പമാണോ അല്ലയോ എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയാതെ പറയുന്നുണ്ട് നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ ലോകത്തിലേക്ക് തുറന്നിടണം പഴകിയ ആശയ സംഹിതകളെ മറികടക്കുകയും സുസ്ഥിര വികസനത്തിനായി നിക്ഷേപങ്ങളും വ്യവസായ സൗഹൃദ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടണം എന്നും അദ്ദേഹം പറയുന്നു അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് സുസ്ഥിര വികസനം കൈവരിക്കാൻ വേണ്ട ആദ്യത്തെ കാര്യം പ്രത്യേകിച്ചും ചെറു രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെടുന്നതും എന്നാൽ നിക്ഷേപത്തെ വലിയ തോതിൽ അകറ്റുകയും ചെയ്യുന്ന കുപ്രസിദ്ധമായ ഹർത്താലുകൾ നയങ്ങളിലും വേണ്ട നിക്ഷേപങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം എന്നാൽ ഭിന്നതകളെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു വേദിയിൽ അവർ ഒന്നിക്കണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ശ്രീനാരായണ ഗുരുവചനം പോലെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് കേരളം പറയണം പറഞ്ഞു തുടങ്ങണം എന്നാണ് ശശി തരൂരും വിനോദ് തോമസും പറയുന്നത് മാതൃഭൂമിയിൽ എഴുതിയ പുനരുജ്ജീവിപ്പിക്കണം കേരള മോഡലിനെ എന്ന് പറയുന്ന ലേഖനത്തിൽ ഇതിലൊരു കാര്യം വ്യക്തമായും അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയം എന്നത് വികസനത്തിൽ ഇടപെടരുത് ഹർത്താലുകൾ പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് തുറന്നിടണം ലോകത്തേക്ക് തുറന്നിടണം നിക്ഷേപങ്ങൾ വരണം ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ നിക്ഷേപങ്ങളെ അകറ്റുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് വളരെ വ്യക്തമായും പറയുന്നു കേരളയിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ 65,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം പ്രതിപക്ഷത്തിൻ്റെയും നീതി ആയോഗിൻ്റെയും കണക്ക് പ്രകാരം 100,000+ കോടി രൂപയുടെ നിക്ഷേപം വരും എന്നാണ് പറയുന്നത് ആ നിക്ഷേപം കേരളത്തിലുണ്ടാക്കുന്ന മാറ്റം വളരെ വളരെ വലുതാണ് എല്ലാവരുടെ കയ്യിലും ചെറുതും വലുതുമായ രീതിയിൽ ആ നിക്ഷേപം എത്തിച്ചേരും അങ്ങനെ കേരളത്തെ തന്നെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു ഉത്തേജനം നൽകാൻ ആ നിക്ഷേപം കൊണ്ട് കഴിയുമെന്നത് ഒരു വസ്തുതയാണ് അതെല്ലാം മറികടന്നുകൊണ്ട് അതെല്ലാം മറന്നുകൊണ്ട് കേരളീയ പദ്ധതിയെ കണ്ണടച്ച് എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് അതിനോടൊപ്പം താനില്ല എന്ന് ശശി തരൂർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിലും ചെയ്യുന്നത് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ UDF രാഷ്ട്രീയത്തെ അലങ്കോലപ്പെടുത്താതെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ നിക്ഷേപങ്ങളെ എതിർക്കരുത് നമ്മുടെ മനസ്സ് പുറത്തേക്ക് തുറന്നു വെക്കണം രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന് വെച്ചാൽ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ആവർത്തിച്ചുറപ്പിക്കുകയാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയുന്ന ഈ ലേഖനം മുഴുവൻ വായിക്കുന്ന ഒരാൾക്ക് കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലേഖനത്തെ ഒന്നുകൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അദ്ദേഹം ഇപ്പോഴും കേരളയിലോടൊപ്പമാണ് ശശി തരൂരിൻ്റെ മനസ്സ് കേരളയിലോടൊപ്പമാണ് എന്ന് ഈ ലേഖനം പറയാതെ പറയുന്നുണ്ട്